ഫാത്തിമ തസ്കിയ ഈ പേര് ഈ അടുത്തിടായിട്ട് നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഫാത്തിമ തസ്കിയ ആരാണെന്ന് ഞാൻ പറയാം. ഫാത്തിമ തസ്കിയെക്കുറിച്ച് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഫാത്തിമ തസ്കിയ വളരെ മോട്ടിവേറ്റഡ് ആയിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഫാത്തിമ തസ്കിയ അനുഭവിച്ച ഒരുപാട് പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും, അവളൊരു MBBSകാരി ആയി എത്തിപ്പെടുന്ന ഒരു സ്റ്റേജിലേക്കൊക്കെ എത്തിപ്പെടുന്നത് എങ്ങനെയെന്നൊക്കെ. ഫാത്തിമ തസ്കിയ ഒരു സമയത്ത് മിംസിൽ ഫാത്തിമ തസ്കിയയുടെ ഉമ്മാക്ക് വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ എന്ത് ചെയ്യുമെന്ന് അറിയാതെ നിൽക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. എല്ലാ ഡോക്ടേഴ്സും കൈവെടിഞ്ഞു, ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന മിംസിലുണ്ടായിരുന്ന ഒരു ഡോക്ടർ പലപ്പോഴും ഒരു രോഗി വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണെങ്കിൽ പലപ്പോഴും കുറിപ്പ് എഴുതി വെച്ചുകൊണ്ട്, അതായത് പേഷ്യൻ്റെ ആളുകൾ ഒപ്പിട്ടുകൊണ്ടാണ് അത് സാധാരണ ആ ഓപ്പറേഷൻ ചെയ്യാറ്. പക്ഷേ ഇതിനൊന്നും മുതിരാതെ മറ്റൊരു നിവൃത്തിയുമില്ലെങ്കിൽ ഞാൻ ഏറ്റെടുത്ത് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ഒന്നെങ്കിൽ മരണം അല്ലെങ്കിൽ ജീവിക്കാം, ഡു ഓർ ഡൈ, ഈ ഒരു അവസ്ഥയിലായിരുന്നു ഫാത്തിമ തസ്കിയയുടെ ഉമ്മ. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എന്ത് ചെയ്യണം എന്ന് അറിയാത്തതിൽ ആ ഡോക്ടർ ഏറ്റെടുത്ത് ആ ഉമ്മയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയായിരുന്നു. 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ഉമ്മ പെട്ടെന്ന് ഒരു ദിവസം തീരെ വയ്യാണ്ടായി, വെന്റിലേറ്ററിൽ കയറ്റി. ഡോക്ടേഴ്സ് പറഞ്ഞു വെറും 0.5%, ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞു. ഡോക്ടേഴ്സൊക്കെ കരയാണ്, ഒരുപാട് കാലമായിട്ട് എൻ്റെ ഉമ്മ ട്രീറ്റ്മെൻറ്റിലാണ്. അപ്പോൾ ഡോക്ടേഴ്സൊക്കെ എൻ്റെ ഉമ്മയുടെ അടുത്ത് പറഞ്ഞു, ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, ആക്ക് ബോധമില്ല, 4 ദിവസം അയാൾ കോമയിലാണ് കിടക്കുന്നത്, ഇനി വലിയൊരു എക്സ്പെക്ടേഷൻ ഒന്നുമില്ല, നിങ്ങൾ പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞു. നമ്മളെ മുസ്ലിം ആചാരപ്രകാരം നമ്മൾ യാസീൻ ഓതും അല്ലെങ്കിൽ കലിമ ചൊല്ലിക്കൊടുക്കുകയൊക്കെ ചെയ്യും, അങ്ങനത്തെ അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് ഒരു ഡോക്ടർ വന്നു, ഡോക്ടർ ഗീത, അറിയുന്നുണ്ടാവും, മിംസിലെ സീനിയർ ഗൈനക്കോളജിസ്റ്റാണ്. ഡോക്ടർ വന്നിട്ട് പെട്ടെന്ന് വന്നിട്ട് ബാബയുടെ അടുത്ത് പറഞ്ഞു, നമുക്ക് സർജറി ചെയ്ത് നോക്കാം, എന്താവുന്ന നമുക്ക് പറയാൻ പറ്റൂല, പക്ഷെ നമുക്ക് ചെയ്ത് നോക്കാം. കൺസെന്റ് ലെറ്റർ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്, ഈ ഒരു പെർമിഷൻ ലെറ്റർ ഇല്ലാതെ നമുക്കൊരു സർജറിയും ചെയ്യാൻ പറ്റൂല. ആ ഒരു ഡോക്ടർ കൺസെന്റ് ലെറ്റർ പോലും ഇല്ലാണ്ട് എന്റെ ഉമ്മാനെ പെട്ടെന്ന് ഇതിലേക്ക് മാറ്റി. ചെറിയൊരു ഹോപ്പ് ഉണ്ട്, പക്ഷെ ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല, ഒന്നെങ്കിൽ ആള് നമുക്ക് തിരിച്ചു കിട്ടും, ഇല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല, അവിടെ വെച്ച് മരണപ്പെടും. എന്റെ വാപ്പാപ്പ പറഞ്ഞു, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു. കൺസെന്റ് ലെറ്റർ ഇല്ലാണ്ട് അത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഒരു ഡോക്ടർ എടുത്ത തീരുമാനം എന്റെ ഉമ്മാനെ ഇന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ഇന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോൾ അന്ന് ഈ ഇന്ന് എൻ്റെ പ്രാർത്ഥനയുടെ ഉള്ളിൽ എപ്പോഴും ആ ഒരു ഡോക്ടർ കടന്നു വരും, പഠിച്ചോനെ എനിക്ക് ഉമ്മാന്ന് വിളിക്കാൻ, അല്ലെങ്കിൽ എൻ്റെ താഴെയുള്ള 3 പേർക്ക് ഉമ്മാന്ന് വിളിക്കാൻ ഒരാളെ തിരിച്ചു തന്നത് ആ ഒരു ഡോക്ടറുടെ മനോധൈര്യമായിരുന്നു. ഒരു വല്ലാത്ത ഓർമ്മയായിരുന്നു ഫാത്തിമ തസ്കിയയ്ക്ക് ഇത് കൊണ്ടുവന്ന മോട്ടിവേഷന്. ഫാത്തിമ തസ്കിയ പലപ്പോഴും ജീവിതത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന സമയങ്ങളിലെല്ലാം ഒരു നിമിഷം ഈ ഡോക്ടർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഞാൻ എടുത്ത തീരുമാനമല്ലോ, ഞാൻ ഡോക്ടറെ ആവും, എവിടെങ്കിലും ദുനിയാവിന്റെ ഏതെങ്കിലും ഒരു കോർണറിൽ കിടന്നിട്ട് ഒരാളെ രക്ഷിച്ചതിന്റെ പേരിൽ എനിക്ക് വേണ്ടി ഒരു പ്രാർത്ഥന കിട്ടുവാണെങ്കിൽ അതിനേക്കാൾ നല്ലതൊന്നുമില്ല. അങ്ങനെയാണ് ഡോക്ടർ എന്നുള്ള ആഗ്രഹം വെക്കുന്നത്, റിപ്പീറ്റ് ചെയ്തു, ഞാൻ നല്ല വൃത്തിക്ക് പൊട്ടി. അന്ന് ഫാത്തിമ തസ്കി ഒരു തീരുമാനമെടുത്തു, എനിക്കൊരു MBBS ഡോക്ടർ ആവണം, ഒരുപാട് പേര് ശുശ്രൂഷിക്കണം, പാവങ്ങൾക്ക് ഒരു അത്താണിയാവണം, ഒരുപാട് മനുഷ്യരെ ശുശ്രൂഷിക്കുന്ന ഒരു നല്ല ഡോക്ടറായി മാറണം. ഉപ്പയോട് ഫാത്തിമ തസ്കിയ പറഞ്ഞു, എനിക്കൊരു MBBS ഡോക്ടറാവണം, ഞാൻ മരിച്ചു കഴിഞ്ഞാലും ഒരുപാട് ആളുകൾ എന്നെ ഇഷ്ടപ്പെടും, എന്നെ സ്നേഹിക്കും, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരിതിന് ഞാനൊരു വലിയ പ്രതീക്ഷയായി മാറും. ആ ഫാത്തിമ തസ്കിയ ഈ ഒരു മോട്ടിവേഷനിൽ ആ ഫാത്തിമ തസ്കിയ ഫാത്തിമ തസ്കിയുടെ ജീവിതം പറയുകയായിരുന്നു മാധ്യമത്തിന്റെ ആ ഒരു പ്രോഗ്രാമിലൂടെ. 7 ആയിരുന്നു എന്റെ സ്കോർ, എനിക്ക് MBBS കിട്ടി. MBBS കിട്ടിയത് ഹൈദരാബാദിലാണ്, പക്ഷെ ഞാൻ പോയില്ല, കാരണം എന്റെ ഉമ്മ തീരെ വയ്യാണ്ട് കിടക്ക, ഈ വയ്യാണ്ട് കിടക്കുന്ന ഉമ്മാനെ ഒഴിവാക്കിയിട്ട് പോവാന്ന് പറയുന്നത് കുറച്ച് റിസ്കാ. അപ്പോ പിന്നീട് ഉമ്മ ഈ ഒരു പ്രത്യേക ഈ ഒരു സിറ്റുവേഷൻ ഈ ക്രിട്ടിക്കൽ സ്റ്റേജിൻ്റെ ഓപ്പറേഷൻസൊക്കെ കഴിഞ്ഞ് ഉമ്മ ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് ഉമ്മക്കൊരു നല്ല കെയർ ആവശ്യമായിരുന്നു. പക്ഷേ എൻട്രൻസ് എക്സാം അവൾക്ക് കിട്ടി MBBSന്, പക്ഷേ
ആ സമയത്ത് ഈ ഉമ്മയെ ഇവിടെ ഇട്ടേച്ചുകൊണ്ട് ആ മോക്ക് MBBSന് വേണ്ടി പഠിക്കാൻ പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു, പോയില്ല. കുറച്ച് ദൂരെയായിരുന്നു, ഹൈദരാബാദിലൊക്കെ ആയിരുന്നു. പക്ഷേ ഹൈദരാബാദിലൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ദൂരങ്ങളിലായതുകൊണ്ട് ഉമ്മയെ ഇടയ്ക്കിടയ്ക്ക് വന്ന് പരിചരിക്കാൻ കഴിയില്ല. പിന്നീട് അടുത്ത വർഷം വീണ്ടും ഈ മോള് ശ്രമിച്ചു. ആ സമയത്ത് ഒഴിവാക്കിയിട്ടാണ് ഞാൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേർന്നത്. സത്യം പറഞ്ഞാൽ നല്ല രീതി പോയിക്കൊണ്ടിരിക്കുന്ന കാലത്തിന്റെ ഇടയിലാണ് സെക്കൻഡ് കോവിഡ് വേവ് നിന്ന്. ഈ ഒരു സമയത്ത് കോവിഡ് എന്നെ ബാധിച്ചു. കോവിഡ് എന്നല്ല, അതിനേക്കാൾ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വേരിയന്റാണ് എനിക്ക് കിട്ടിയത്. ഏകദേശം 7 മാസത്തോളം അസുഖം ഓരോ അവയവത്തിനെയും ബാധിച്ചുകൊണ്ടിരുന്നു. ഇന്റേണൽ ബ്ലീഡിങ് വന്നു. എന്റെ ഇടയിൽ കോവിഡ് ഒരുപാട് രീതിയിൽ എന്നെ എഫക്ട് ചെയ്തു. കിടത്തായി, കിടന്നു പഠിക്കാൻ തുടങ്ങി. അന്നും എന്റെ കൂടെ നിന്ന കുറച്ച് ആൾക്കാരുണ്ട്, അതിൽപ്പെട്ടൊരു മനുഷ്യനാണ് നേരത്തെ നിങ്ങളോട് സംസാരിച്ചത്. ഞാൻ നിർത്തി എന്റെ വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞപ്പോ, പറ്റൂല, നീ ഇവിടെ നിന്നോ, നിന്നെ ഞാൻ പഠിപ്പിച്ചോളാം, നീ ഒരു വീടെടുത്ത് ഇവിടെ നിൽക്ക്, നിങ്ങൾക്ക് പഠിക്കാനുള്ള പാഷൻ നിന്റെ ഉള്ളിൽ ഉള്ളിടത്തോളം കാലം നിന്നെ ഞാൻ പഠിപ്പിച്ചോളാന്നും പറഞ്ഞിട്ടുള്ള ഒരു മനുഷ്യനാണ് ഇപ്പൊ എന്നോട് സംസാരിച്ചത്. ആ ഒരു മനുഷ്യൻ എന്നെ സത്യം പറഞ്ഞാൽ 5 പൈസ പോലും ഫീസ് അടക്കാണ്ടാ ഞാൻ പഠിക്കുന്നത്. പക്ഷെ ആ മനുഷ്യൻ പറഞ്ഞു, ഇല്ലടാ, നിന്നെ ഞാൻ പഠിപ്പിച്ചോളാം. അവിടെ കുത്തിയിരുത്തി പഠിപ്പിച്ചു, കഞ്ഞി വരെ കോരി തന്നിട്ടുണ്ട് ആ മനുഷ്യൻ എനിക്ക്. പഠിച്ചു, പക്ഷേ എക്സാം ഹാളിൽ കയറാൻ പോകുമ്പോ അന്ന് എനിക്ക് കിട്ടിയ മാർക്ക് ഞാൻ പറയാം. എക്സാം ഹാളിൽ ബയോളജിയിൽ എനിക്ക് ഫുൾ മാർക്കാ, കെമിസ്ട്രി വെറും 2 എണ്ണം ഞാൻ അറ്റൻഡ് ചെയ്തില്ല, ബാക്കി ഫുൾ മാർക്കാ. ഫിസിക്സ് എത്തിയപ്പോഴേക്ക് എനിക്ക് തല കറങ്ങി. കാരണം എക്സാമിന്റെ തലേ ദിവസം അഡ്മിറ്റ് ആയിരുന്നു ഞാൻ ഡിസ്ചാർജ് വാങ്ങിച്ചത്. ആ ഹോസ്പിറ്റലിലേക്ക് എക്സാം ഹാളിലേക്ക് പോകുന്നത് സ്പെഷ്യൽ പെർമിഷൻ എടുത്ത് എക്സാം ഹാളിൽ കയറി. ആ വർഷം, അതായത് ഞാൻ റീറിപ്പീറ്റ് ചെയ്യാണ്, ആ റീറിപ്പീറ്റ് ചെയ്ത വർഷം എനിക്ക് കിട്ടിയില്ല. പിന്നീട് അടുത്ത വർഷം ഇവള് വീണ്ടും ശ്രമിച്ചു. ഈ ശ്രമ സമയത്ത് എക്സാമിന് തൊട്ടടുത്ത സമയങ്ങളിൽ ആ പെൺകുട്ടിക്ക് ഒരു വലിയ വൈറൽ ഫീവർ ബാധിച്ചിട്ട് ഒരുപാട് പ്രയാസത്തിലായി. ഒരുപാട് കരഞ്ഞു എന്ന് വെച്ചാൽ എനിക്ക് ഒന്നും ലൈഫ് സത്യം പറഞ്ഞാൽ ബ്ലാങ്ക് ആയി പോയി. ഞാൻ എൻ്റെ ഉള്ളിൽ ആഗ്രഹിച്ചത് ഡോക്ടർ ആവണം മാത്രമേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് എൻ്റെ മനസ്സിൽ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ ടീച്ചേഴ്സൊക്കെ പറയും, എടാ നിനക്ക് സംസാരിക്കാം, അല്ലെങ്കിൽ നിനക്ക് വേറെ ഒരുപാട് കഴിവുണ്ട്, നീ നോക്കിക്കോ എല്ലാം പറഞ്ഞപ്പോൾ ഞാൻ പറയും, ഇല്ല, എനിക്ക് ഡോക്ടറാണ്, ഞാൻ ആഗ്രഹിച്ചതാ. എൻ്റെ പാരൻസ് പറഞ്ഞു, എടാ നീ വേറെ വല്ലതും നോക്കിക്കോ. പക്ഷെ ഞാൻ പറഞ്ഞിട്ട് എനിക്ക് ഡോക്ടറാവണം. അങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ എൻ്റെ കാക്ക കുഴഞ്ഞു വീണ് മരിച്ചു. ഇതും കൂടെ ആയപ്പോൾ സത്യം പറഞ്ഞ ലൈഫ് ആകൂടി ബ്ലാങ്കായി. കാരണം എന്നെ റീറിപ്പീറ്റിന് പറഞ്ഞേക്കുമ്പോൾ ഇക്ക പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, എടാ നീ പഠിച്ചിട്ട് വാ, അന്ന് നമുക്ക് പന്തലൊക്കെ കെട്ടിയിട്ട് ആൾക്കാരൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ഒരു പരിപാടി നടത്തണം, നീ വന്നിട്ട് നിന്റെ പേരിലൊരു ട്രീറ്റ് നമുക്ക് എല്ലാവർക്കും കൊടുക്കണം എന്ന് പറഞ്ഞു. എക്സാം എഴുതി ഇക്കാക്ക പറഞ്ഞ പോലെ തന്നെ പന്തലൊക്കെ കെട്ടി. പക്ഷെ ആ കെട്ടിയത് എൻ്റെ ഇക്കാക്കൻ്റെ മയ്യത്ത് കൊണ്ടുവരാന്ന് മാത്രം. ആ ഒരു പ്രശ്നം കൂടി വന്നതോടുകൂടി സത്യം പറഞ്ഞാൽ ലൈഫ് ബ്ലാങ്ക് ആയി പോയി. അങ്ങനെ ഈ ഒരു സിറ്റുവേഷനിൽ എല്ലാവരും ഫാമിലിയിൽ നിന്നൊക്കെ അവളോട് പറഞ്ഞു, നീ ഈ MBBSന് വേണ്ടി നീ ട്രൈ ചെയ്യണ്ട, എനിക്കൊരുപാട് മറ്റു പല അവസരങ്ങളുണ്ട്, വേറെന്തെങ്കിലും ജോലി, വേറെന്തെങ്കിലും പഠിപ്പ് പഠിച്ചൂടെ എന്നൊക്കെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു. പക്ഷേ അവളതൊന്നും വില കൽപ്പിക്കാതെ അവളതിൽ തന്നെ അതിന് വേണ്ടിയിട്ട് ഒരു ഡോക്ടറാവുക, ഒരു MBBS ഡോക്ടറാവുക എന്നുള്ള മനസ്സിൽ ആഗ്രഹം മാത്രം മുൻനിർത്തിക്കൊണ്ട് അതിനുവേണ്ടി മാത്രം അവൾ ശ്രമിച്ചു. അന്ന് എന്റെ വാപ്പെടുത്ത വലിയൊരു തീരുമാനമുണ്ട്, നീ റിപ്പീറ്റ് ചെയ്തോ, നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ, പക്ഷെ ഇപ്പൊ നീ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യണം. കാരണം ലൈഫ് മനസ്സാകെ ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച് നിൽക്കുക. എന്റെ കൂടെ ഉണ്ടായിരുന്ന 8 പേരുണ്ട്, ഭയങ്കരമായിട്ട് പഠിച്ചിരുന്നു, ഞങ്ങൾ ഒരുമിച്ചായിരുന്നു എല്ലാ കാര്യം ചെയ്തത്. ഈ 8 പേരും കയറി, 7 പേരും കയറി, ഞാൻ മാത്രമേ കയറാത്തുള്ളൂ. സ്വാഭാവികമായിട്ടും എൻ്റെ ഉള്ളിൽ അത്രയും ടെൻഷൻ ഉണ്ടാവും, ഫ്രസ്ട്രേഷൻസ് ഉണ്ടാവും, എല്ലാം ഉണ്ട്. ഇപ്പം നിക്കാക്കം മറന്നുപെടുന്നു. എൻ്റെ അസുഖം എന്ന് വെച്ചാൽ ഞാൻ പച്ചക്കിടപ്പിലായി, 1.5 മാസത്തോളം ഫിസിയോതെറാപ്പി ചെയ്യേണ്ടി വന്നു. ഇങ്ങനെ നിൽക്കുവാണ്, അധികം നടക്കാൻ വരും ബുദ്ധിമുട്ടുള്ള സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പോൾ പറഞ്ഞു, നീ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യ്. ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുന്ന വെച്ചാൽ വേറെ ഒന്നുമല്ല, അന്ന് എൻ്റെ വാപ്പ എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞ ഒരൊറ്റ കാര്യമുണ്ട്, ഈ ഡിഗ്രി കോളേജ് നിനക്കൊരു ബസ് വെയിറ്റിംഗ് ഷെഡായി എന്ന് കരുതിയാൽ മതി. കാരണം കുറച്ച് നേരത്തേക്ക് ബസ് വരുന്നവരെ നീ അവിടെ ഇരിക്കുള്ളൂ. ആ ബസ് പോയി കഴിഞ്ഞാൽ നീ അവിടെ നേരത്തെ ബസ്സിൽ കയറിപ്പോവും. നിന്റെ ബസ് MBBS ആണെന്ന് എനിക്കറിയാം. പക്ഷേ ഇപ്പൊ വാപ്പാന ഓൾ ഡിഗ്രിക്ക് പോകും. കാരണം നീ ഒന്ന് ചില്ലായി. നിന്റെ പ്രായത്തിലുള്ള എല്ലാരും കളിച്ചു നടക്കുമ്പോ നീ ഇവിടെ ഇരുന്നിട്ട് കണ്ണീര് കാട്ടുന്നത് ഈ വാപ്പാക്ക് കാണാൻ പറ്റുന്നില്ല. ആ വാപ്പാന്റെ ഒരു വാക്കിന്റെ പുറത്താണ് ഞാനൊന്ന് ഡിഗ്രിക്ക് ജോയിൻ ചെയ്തത്. ഡിഗ്രിക്ക് കയറി ഫുൾ അലമ്പ്. കാരണം എന്റെ ഉള്ളിലെ ഫ്രസ്ട്രേഷൻ എങ്ങനെ തീർക്കാന്ന് ആലോചിച്ചു ഡിഗ്രിക്ക് ഞാൻ കളിക്കാനുള്ള എല്ലാ കളിയും കളിച്ചു.
അന്ന് ഈ മനുഷ്യൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നീ നിന്റെ ആഗ്രഹം MBBS ആണ്, നിന്റെ ആഗ്രഹം കോഴിക്കോട് മെഡിക്കൽ കോളേജാണ്, നീ അത് മറക്കരുത്. സത്യം പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റുന്നുണ്ടായില്ല, പക്ഷെ എൻ്റെ ഉള്ളിൽ ആഗ്രഹം ഇതേ ഞാൻ ചെയ്യുള്ളൂ. സത്യം പറഞ്ഞാൽ ഇതൊരു ആരോടും പറയാത്തൊരു കാര്യം പറയാം, കോളേജിൽ ഒരു ദിവസം ഞാൻ ഇരിക്കാം. അപ്പൊ ഞാൻ ഈ 8 പേര് ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സാന്ന് പറഞ്ഞു. അതിൽ ഒരാള് ആരോടും പറയാത്ത ഒരു ദിവസം കോളേജിലേക്ക് വന്നു. നമ്മൾ കോളേജിലെ ഫ്രണ്ട്സ് എല്ലാം ഇരിക്കാം. ഇരിക്കുന്നതിനിടയില് ഇയാള് കേറി വന്നിട്ട് ഒരു ഒറ്റയടി എന്റെ മുഖത്തൊരടി നിന്നിട്ട് പറഞ്ഞു, നീ ആരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ അഭിനയിച്ച് ജീവിക്കുന്നു ചോദിച്ചു. അന്ന് അത്രയും ആളുകളുടെ മുന്നിൽ, 100 കണക്കിന് ആളുകളുടെ മുന്നിൽ വെച്ചിട്ട് ഞാൻ കരഞ്ഞു. കാരണം അത്ര വലിയൊരു അപമാനം നമുക്ക് കിട്ടാനില്ല. എടാ നീ ആഗ്രഹിക്കുന്നത് MBBS ആണ്, നീ ആഗ്രഹിച്ചിട്ടുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ MBBS സീറ്റാ, എന്നിട്ട് എന്തിനാ ഇത്ര അലമ്പ് കളിച്ചിട്ട് നീ ഒരു ഡിഗ്രി കോളേജിൽ ജോയിൻ ചെയ്യുമെന്ന് ചോദിച്ചപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ ഒന്നും അല്ലാണ്ടായിപ്പോയി. അന്ന് ഞാൻ വാപ്പാനോട്ട് പറഞ്ഞു, വാപ്പ ഞാൻ MBBS ചെയ്യുന്നുള്ളൂ, ഡിഗ്രിക്ക് ഞാൻ കുറച്ചധികം മെഡിക്കൽ ലീവ് എടുക്കാൻ പോകുന്നു. വാപ്പ പറഞ്ഞു, എടുത്തോ, നീ നിന്റെ ഇഷ്ടത്തിന് ചെയ്തോ, ഡിഗ്രി നീ കണ്ടിന്യൂ ചെയ്തോ. കാരണം നമ്മുടെ നാട്ടിൽ മലപ്പുറത്ത് ഒരു ചെറിയ പ്രശ്നം ഞാൻ പറയാം, 10-20 വയസ്സായി കല്യാണം കഴിപ്പിച്ചു വിടണ്ടേ, കുട്ടീനെ എത്ര കാലം നേരിട്ട് എങ്ങനെ പഠിപ്പിക്കണേ, നല്ല ചെറുക്കനുണ്ടല്ലോ കല്യാണം കഴിച്ചിട്ടും പഠിക്കാലോ, ഈ തരത്തിലുള്ള ഒരുപാട് കാര്യം പറഞ്ഞിട്ട് നാട്ടുകാരുണ്ടാവും, വീട്ടുകാരുണ്ടാവും, കുടുംബക്കാരുണ്ടാവും. എന്റെ വാപ്പാന്റെ കാര്യത്തിലൊക്കെ അപ്പൊ റോൾ അവിടെ കുറവായിരിക്കും. നാട്ടുകാർക്കായി എന്നെ കെട്ടിക്കാൻ ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഇവര് വാപ്പാന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇവക്ക് കല്യാണം കഴിക്കാൻ എന്തൊരു ചെറുക്കനുണ്ട്, നല്ല ചെറുക്കനാണ്, നോക്കിക്കോ, നമുക്ക് അത് കഴിഞ്ഞിട്ട് പഠിപ്പിക്കാം. അങ്ങനെ ഈ ഒരു പ്രയാസകരമായ സിറ്റുവേഷൻ, ഇത്രയും പ്രയാസകരമായ സിറ്റുവേഷൻ ണ്ടിരിക്കെ വീണ്ടും അടുത്ത പ്രാവശ്യം വീണ്ടും ശ്രമിച്ചു. ഇങ്ങനെ പല പ്രാവശ്യങ്ങളായിട്ട് ശ്രമിക്കും. അവസാന സമയത്ത് അവൾ എക്സാമിന് കുറച്ച് മുന്നേ സമയത്ത്, MBBS എൻട്രൻസ് എക്സാമിന് കുറച്ച് മുന്നേ ദിവസങ്ങളായപ്പോഴേ ആ പെൺകുട്ടി ഒരു വലിയ മറ്റൊരു കാല് ബ്രേക്കായിട്ട് ഒരു വലിയ ഇൻസിഡന്റ് അങ്ങനെ പഠിക്കാൻ വേണ്ടി തുടങ്ങുമ്പോഴാണ് ലൈഫിൽ അടുത്ത ദുരന്തം. പഠിക്കാൻ വേണ്ടി ഞാൻ ആദ്യമായിട്ട് വീടിൻ്റെ മുകളിൽ കയറി, സ്റ്റെയർകേസിൻ്റെ മുകളിൽ കയറി, ടേബിളെല്ലാം സെറ്റ് ചെയ്ത് ഇങ്ങനെ ഇരുന്നേ ഉള്ളൂ. ഇരുന്ന് അവിടുത്തെ പുറത്ത് ചെറിയൊരു പേപ്പർ എടുക്കാൻ വേണ്ടി താഴേ കിടക്കുക, ചെയറിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണു, കാലൊടിഞ്ഞു. പഠിക്കാൻ ഇനി വെറും 1.5 മാസമേ ഉള്ളൂ, ഇതിനകത്ത് 3 ആഴ്ചത്തോളം എന്തായാലും റെസ്റ്റ് വേണ്ടി വരും എന്ന് പറഞ്ഞു. കാല് കെട്ടിയിട്ട് ബെഡിലിട്ടു, അനങ്ങാൻ പോലും പറ്റില്ല. നമുക്കൊന്ന് വാഷ്റൂമിൽ പോകണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും എടുത്തുകൊണ്ട് കൊണ്ടോണം. ഇങ്ങനെ ആ ഇൻസിഡൻ്റ് ഉണ്ടായി. ആ ഒരു സമയത്ത് ആ ഇൻസിഡൻറ്റോടെ പിന്നീട് വീണ്ടും അവൾ ആ MBBS എക്സാമിന് വേണ്ടിയിട്ടുള്ള എൻട്രൻസ് അറ്റൻഡ് ചെയ്യാണ്. ഞാൻ പഠിക്കാൻ തുടങ്ങി, വെറും 1.5 മാസമേ ഉള്ളൂ പഠിക്കാൻ, എന്തൊക്കെയോ ചെയ്തു. പക്ഷെ എൻ്റെ ഉള്ളിൽ ഒരു വാശി ഉണ്ടായിരുന്നു, കിട്ടില്ല എന്ന് പറഞ്ഞ ആളുകളുടെ മുന്നിൽ കല്യാണം കഴിപ്പിച്ച് വിട്ടാൽ പോരെ, 2 വർഷം ട്രൈ ചെയ്തില്ലേ, തോറ്റതല്ലേ, ഇനി പോയിക്കോട്ടെ, ഇനി അവൾ പോന്നോടെ പോയിക്കോട്ടെ, കല്യാണം കഴിപ്പിച്ച് വിടാന്നൊക്കെ പറഞ്ഞ ആളുകളുടെ മുന്നിൽ അവള് പഠിച്ചെടുത്തു എന്ന് പറയിപ്പിക്കണമെന്ന് എനിക്കൊരു വാശി ഉണ്ടായിരുന്നു. ഈ ആളുകളുടെ മുന്നിൽ ഒരു മറുപടി പറയാൻ വേണ്ടി പഠിക്കണമെന്ന് വാശി ഉണ്ടായിരുന്നു. ആരും അറിഞ്ഞില്ല, നാട്ടുകാരറിഞ്ഞില്ല, എന്റെ കുടുംബക്കാരറിഞ്ഞില്ല. പക്ഷെ രണ്ടാളുകൾ, എന്റെ ഉമ്മ എന്റെ വാപ്പ, ഈ രണ്ട് മനുഷ്യന്മാരും മാത്രമാണ് ഞാൻ ആ വർഷം നീറ്റ് എഴുതി അറിഞ്ഞത്. അങ്ങനെ നീറ്റിന്റെ എക്സാമായി, ലാസ്റ്റ് ഒരു 3 ആഴ്ചയാണ് ഞാൻ പഠിച്ചത്. തലേ ദിവസം സാറുമാരൊക്കെ എന്റെ വീട്ടിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഈ ഒരു സമയം നീ ഇപ്രാവശ്യം നീ എന്തായാലും എടുക്കും, ഞങ്ങൾക്കറിയാം, ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞു എക്സാം ഹാളിൽ കയറി. ഇനി എൻ്റെ വിശ്വാസം പറയട്ടോ, നമ്മൾ ഈ 313 എന്ന് പറയുന്ന ഒരു നമ്പർ നമ്മുടെ വിശ്വാസ പ്രകാരം ഒരു നല്ല നമ്പറായിട്ട് കാണാം. അതൊരു എന്താ പറയാ, നന്മയുടെ അല്ലെങ്കിൽ പ്രതീക്ഷയുടെ നമ്പറായിട്ട് 313 പറയാറുണ്ട്, അറിയുന്നവരുണ്ടാവും. അപ്പോൾ എക്സാം ഹാളിൽ ഇങ്ങനെ കാലെടുത്തിട്ട് നമ്മൾ രജിസ്റ്റർ നമ്പർ എഴുതുമല്ലോ, നമ്മൾ എത്രാം പ്രാവശ്യമാണ് രജിസ്റ്റർ ചെയ്യുന്ന ഒരു നമ്പർ എഴുതും. എൻ്റെ നമ്പറിന് മുന്നിൽ 313 ഫാത്തിമ തസ്കിയ കേറി പാടുന്ന ഒരു ഭയങ്കര പോസിറ്റീവ് ഫീലിംഗ്. ഓക്കെ, ഇതെന്തായാലും എനിക്കുള്ളത് തന്നെയാ, 313 വിജയത്തിന്റെ നമ്പർ, ഓക്കെ എനിക്ക് കിട്ടും. ഭയങ്കര കോൺഫിഡൻസിലാണ് പോയി എഴുതിയത്. ആ വർഷം എക്സാം ഹോൾ എന്ന് അതിന്റെ മുന്നത്തെ വർഷം കരഞ്ഞോണ്ടിറങ്ങിയ ഞാൻ പിറ്റേ വർഷം ചിരിച്ചോണ്ടിറങ്ങി ഈ മനുഷ്യന്റെ മുന്നിലേക്ക്. ഇല്ല പപ്പ, നമുക്ക് കിട്ടി, ഇപ്രാവശ്യം എന്തായാലും ഞാൻ MBBS ചെയ്തിരിക്കും, അതും പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത്. എന്നിട്ടൊരു എന്റെ ലൈഫിൽ ഏറ്റവും ഞാൻ ആഗ്രഹിക്കുന്ന, മനസ്സിൽ ഓർത്തൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ദിവസമാണെന്ന്, കണക്ക് കൂട്ടി മാർക്ക് വന്ന് 684 മാർക്ക്. ഞാനിങ്ങനെ കരയാന്ന് വെച്ചാൽ എന്റെ ജീവിതത്തിൽ ഞാൻ മണിക്കൂറുകളോളം ആ എക്സാം പരീക്ഷാ സെന്ററിലേക്ക് പോകുന്ന സമയത്ത് പോലും അവള് ആ പേപ്പർ കയ്യിൽ കിട്ടി, 313 എന്ന് പറയുന്ന നമ്പറായിരുന്നു ആ പരീക്ഷ എക്സാമിൽ അവൾക്ക് ഉണ്ടായിരുന്ന നമ്പർ. ആ 313 ഒരു പോസിറ്റീവ് ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ശരീരമൊക്കെ വളരെ പ്രയാസകരമായ ഫ്രാക്ചറൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പോലെ ആണെങ്കിൽ പോലും അവൾ ആത്മധൈര്യത്തോടെ
പരീക്ഷ എഴുതി അവൾ വിജയിച്ചു. പക്ഷേ അവൾ വിജയിച്ചു മാത്രമല്ല, ആ വിജയിച്ചതിന് ശേഷം അവളെ പരിഹസിച്ചവരോടും ഒരുപാട് ആളുകൾ അവളെ പരിഹസിച്ചിട്ടുണ്ടായിരുന്നു. അവളെ ഏറ്റവും കൂടുതൽ പരിഹസിച്ചൊരു ടീച്ചറുണ്ടായിരുന്നു. ആ ടീച്ചറെ വിളിച്ചിട്ട് ടീച്ചറെ ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ വളച്ചോരോട് എത്ര ശുക്ര ചെയ്യണമെന്ന് അറിയാണ്ട് കരയായിരുന്നു. കാരണം ലൈഫിൽ ഒരു രണ്ടു മൂന്ന് വർഷമായിട്ട് നല്ല വാക്ക് കേൾക്കില്ല, ഒരു നല്ല കാര്യം ഞാൻ കേൾക്കുന്നേ ഇല്ല. ഈ ഒരു ഇതിന്റെ ഇടയിലാണ് എനിക്കൊരു നല്ല വാക്ക് ഓക്കെ. അന്ന് എന്റെ ഉമ്മാന്റെ വാപ്പാന്റെ മുന്നില് എങ്ങനെ നന്ദി പറയുന്നതല്ല, കാരണം ഒരുപാട് പാരന്റ്സ് അവിടെ നിർത്തിക്കോ, ഒരു തവണയായി നിർത്തിക്കോ എന്ന് പറയും. അവർക്ക് വേണമെങ്കിൽ അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങൾക്ക് എന്നെ വിടായിരുന്നു. കാരണം ഒരിക്കലും എന്റെ വാപ്പാക്ക് ഞാൻ എം ബി എസിന് പോകുന്ന ഒരു നിർബന്ധമില്ല. ആ വാപ്പാക്ക് വാപ്പാടെ ഇഷ്ടത്തിന് വിടായിരുന്നു, ഇല്ലെങ്കിൽ എന്നെ കെട്ടിച്ച് വിടായിരുന്നു. എന്റെ അതിന്റെ ഇടയിൽ എന്റെ ഉമ്മമാക്ക് ക്യാൻസർ വന്ന് എന്റെ കല്യാണം കാണണമെന്ന് പറഞ്ഞ് ഭയങ്കര ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു, അപ്പൊ ഞാൻ എന്റെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ എത്തട്ടെ. അതും കേട്ട് നിന്ന് എന്റെ ഇഷ്ടത്തിന് നിന്ന് എന്നെ മനസ്സിലാക്കി നിന്ന് ആ പാരന്റ്സിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ എം ബി ബി എസ് സ്റ്റുഡന്റ് ആണ്. പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, തോൽക്കും, നമ്മൾ പിന്നെയും തോൽക്കും, പിന്നെയും തോൽക്കും, പിന്നെയും തോൽക്കും. പക്ഷെ നമ്മുടെ ഉള്ളിലിന്റെ ഉള്ളിലുള്ള ഒരു സാധനം ഉണ്ടല്ലോ, എനിക്ക് ജയിക്കണം. ഇല്ലെങ്കിൽ തോൽവി എന്നൊക്കെ പറയുന്നത് ടെമ്പററി ആണ്, എപ്പോഴെങ്കിലും കണ്ട് എനിക്ക് ജയിക്കാൻ പറ്റുന്ന ഉള്ളിലുള്ള ഒരു സാധനം ഉണ്ടല്ലോ, ആ ഒരു ഫയർ മാത്രം നമ്മൾ എവിടെയെങ്കിലും. ആ ഒരു പെൺകുട്ടി നമ്മൾ ആലോചിച്ച് നോക്കൂ, ആ പെൺകുട്ടി ഇത്രയൊക്കെ ഒരുപാട് ആത്മധൈര്യം, ജീവിതത്തിൽ ഉയരങ്ങളിൽ എത്തണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടി. ഇനിയാണ് നമ്മളെ ഏറ്റവും വലിയ വിഷമിപ്പിക്കുന്ന കാര്യം എന്തെന്നല്ലേ, ആ പെൺകുട്ടി ഇന്നലെ മരിച്ചുപോയി. വളരെ വിഷമിപ്പിക്കുന്നൊരു കാര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ആ പെൺകുട്ടിയുടെ വാക്കുകൾ ഭയങ്കര നമുക്ക് ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുന്ന വാക്കുകളായിരുന്നു ആ പെൺകുട്ടിയുടെ ഓരോ സമയങ്ങളും. പെൺകുട്ടി ഇന്നലെ മരിച്ചു. വയനാട് മെഡിക്കൽ മീറ്റപ്പിന് പോയതായിരുന്നു. ഒരുപാട് വലിയ പ്രതീക്ഷകളൊക്കെ ആയിട്ട് ജീവിക്കുന്ന നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്രമാത്രം വിഷമകരമാണ് ആ ഉമ്മയുടെ പ്രതീക്ഷ, ഉപ്പയുടെ പ്രതീക്ഷ. എന്ത് പറയാനാ, ആ പെൺകുട്ടിയെ ദൈവം വിളിച്ചു. ഇന്നലെ വയനാടുണ്ടായ ഒരു ആക്സിഡൻറ്റിൽ അവൾ മരണപ്പെട്ടു. കൊക്കയിലേക്ക് നേരെ സ്കൂട്ടി തെന്നി നീങ്ങി നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് ആഴങ്ങിലേക്കുള്ളിലേക്ക് പതിച്ചു. ഒരു വലിയ പ്രതീക്ഷയാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. നമ്മുടെ തലമുറയ്ക്ക് ഏറ്റവും നല്ലൊരു ഡോക്ടറായിട്ട് വരേണ്ട ഒരു പെൺകുട്ടിയാണ് ഫാത്തിമ തസ്കിയ. ആ ഫാത്തിമ തസ്കിയയുടെ മരണം വളരെ ഷോക്കോടെയായിരുന്നു എല്ലാവരെയും അറിഞ്ഞത്. കാരണം ആ സമയത്തായിരുന്നു ഫാത്തിമ തസ്കിയയുടെ വളരെ മനസ്സിലേക്ക് നമുക്ക് ഏതൊരാളെയും മോട്ടിവേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ആ പ്രസംഗം. ആകുലപ്പെട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവരോട് പറയാ, മോഡൽ എക്സാമിന് ഫെയിലായതിനു ശേഷം എന്റെ ക്ലാസ് ടീച്ചർ എന്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, പേരുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, ഇവിടെ വന്നിട്ട് തോറ്റു എന്നുള്ള പേരുണ്ടാക്കുന്നത്, നീ പാസ്സായാൽ മതി, ഫുൾ എ പ്ലസ് എന്തായാലും കിട്ടൂലെന്ന് അറിയാം, പക്ഷെ പാസ്സായി കാണിക്കണം എന്ന് പറഞ്ഞു. ഇന്ന് എനിക്ക് എൻട്രൻസ് കിട്ടിയതിന് ശേഷം എന്നെ ആദ്യം വിളിച്ചതിൽ ഒരാളാ ടീച്ചറാ, നീ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എങ്ങനെ കയറി. അതായത് നമ്മൾ അപമാനിച്ച ഇല്ലെങ്കിൽ നിർത്തി പൊരിച്ചിട്ടുണ്ട് എന്നൊക്കെ, നീ ഇന്ന് എവിടെ എത്തൂലാന്ന് ആ ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. ആ ടീച്ചറെ മുന്നിൽ, ടീച്ചറെ ഞാനിവിടെ കയറിയിട്ടോന്ന് ചിരിച്ചോണ്ട് പറയാൻ പറ്റണം. ആ പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അതാണ് ഫീൽ. ലൈഫിൽ ഏറ്റവും കൂടുതൽ നമുക്ക് മെമ്മറൈസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന സാധനങ്ങൾ അതൊക്കെയാണ്. ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് എന്തായാലും സ്വാഭാവികമായിട്ട് എൻ്റെ ചെറിയ ആളുകളായിരിക്കും തോന്നുന്നു. അപ്പം ഇവരോടൊക്കെ പറയാനുള്ള ഇതാ, ലൈഫിൽ നമ്മൾ തോക്കും, തോൽവി ഒരിക്കലും തുടക്കമേ വരുത്. അതിൽ നിന്ന് എന്തെങ്കിലും പാഠം ഉണ്ടാവും ഓരോ തോൽവിയിലും, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ വരുന്ന ഓരോ ക്രൈസിസിലും. തോൽവി മാത്രമല്ല, ഓരോ ക്രൈസിസിലും ഓരോ പ്രശ്നങ്ങളിലും ദൈവം പടച്ചവനെ നമുക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് നന്മ കണ്ടുവച്ചിട്ടുണ്ടാവും. നമ്മളെ പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവും. ആ റീസൺ കാര്യങ്ങൾ മനസ്സിലാക്കി ഇത്തരത്തിൽ ഒരുപാട് ഫാത്തിമ തസ്കിയമാർ ഇനിയും വളർന്നു വരാനുണ്ടാവും. പക്ഷേ നമ്മളൊരു സമയം എത്തിക്കഴിഞ്ഞാൽ നമ്മളാ സമയത്ത് നമുക്ക് നമ്മളെ പ്രതീക്ഷകളൊന്നും ചിലപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ പ്രതീക്ഷിച്ചതൊന്നും നടന്നെന്ന് വരില്ല. പക്ഷേ നമ്മളെപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ആ പെൺകുട്ടിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എം ബി ബി എസ് കാരിയാവുക എന്നുള്ളത്. ഏതായാലും ആ കുടുംബത്തിനൊക്കെ ദൈവം ശാന്തിയും സമാധാനവും നൽകട്ടെ. പ്രാർത്ഥിക്കുന്നു.